നമസ്കാരം. നമ്മുടെ നാട്ടിൽ വളരെ സാധാരണയായി കാണപ്പെടുന്ന ഒന്നാണ് എരിക്ക്. എരിക്ക് പല നിറങ്ങളിലും കാണപ്പെടാറുണ്ട്. പല നിറങ്ങളിലും കാണപ്പെടുന്ന എരിക്ക് നമ്മുടെ ആചാരങ്ങളുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. വെളുത്ത നിറത്തിലുള്ള എരിക്കിന് പരമശിവൻ്റെ പൂജയിൽ ഒഴിച്ചുകൂടാനാവാത്ത സ്ഥാനമാണുള്ളത്. താന്ത്രിക വിദ്യകളിലും എരിക്ക് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. ഇത്രയും പവിത്രമായ ഒരു ചെടിയാണ് എരിക്ക്. ആത്മീയപരമായി എരിക്കിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഗണപതി പൂജയ്ക്ക് 3 വർഷം പ്രായമുള്ള എരിക്ക് ചെടി പിഴുതെടുത്ത് അതിൻ്റെ വേരുകൾ ഉപയോഗിച്ച് ഗണപതിയുടെ രൂപം കൊത്തി ഉണ്ടാക്കുക. ഇങ്ങനെ ഉണ്ടാക്കിയ ഗണപതിയുടെ രൂപം ഒരു ശുഭമുഹൂർത്തത്തിൽ പൂജാമുറിയിൽ സ്ഥാപിച്ച് ആരാധിച്ചാൽ ആ ഭക്തരുടെ ഭവനത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും നിറയുകയും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ഇങ്ങനെ നിർമ്മിച്ചെടുത്ത ഗണപതി രൂപത്തെ ചുവന്ന പട്ട് ചാർത്തി ചുവന്ന പുഷ്പങ്ങളും രക്തചന്ദനവും സമർപ്പിച്ച് പൂജിക്കാവുന്നതാണ്. ഈ ഗണപതി രൂപത്തെ ഓം വക്രതുണ്ടായഹം എന്ന് ജപിച്ചുകൊണ്ട് ആരാധിച്ചാൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറുന്നതായിരിക്കും. ശിവപൂജയ്ക്ക് എരിക്ക് പുഷ്പങ്ങൾ ശിവപൂജയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പരമശിവന് വളരെ പ്രിയങ്കരമായതാണ് എരിക്ക് എന്നാണ് പറയപ്പെടുന്നത്. ഭഗവാൻ പരമശിവൻ്റെ തത്വങ്ങളുമായി ഈ പുഷ്പത്തിന് വളരെ ബന്ധമുള്ളതായി പറയപ്പെടുന്നു. പരമശിവൻ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണെന്ന് പറയുന്നത് പോലെ എരിക്ക് വിഷാംശമുള്ളതും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുമാണ്. എന്നാൽ എരിക്കിന് ധാരാളം ഔഷധ ഗുണങ്ങളും ഉള്ളതായാണ് പറയപ്പെടുന്നത്. ഈ പുഷ്പങ്ങൾ ശിവലിംഗത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ഭഗവാൻ പരമശിവൻ തീർച്ചയായും പ്രസാദിക്കുമെന്നാണ് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നത്. പൂജാരീതികൾ. പൂയം നക്ഷത്രവും ഞായറാഴ്ചയും ഒരുമിച്ച് വരുന്ന രവിപുഷ്യ യോഗത്തിൽ എരിക്കു ചെടിയുടെ വേരെടുത്ത് ഒരു ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് വീട്ടിൽ വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിക്കുന്നതിലൂടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. എരിക്കു ചെടിയുടെ ചുവട്ടിലോ അതിൻ്റെ മുന്നിലോ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഇപ്രകാരം ചെയ്യുന്ന ഭക്തരുടെ പ്രാർത്ഥന ഭഗവാൻ പെട്ടെന്ന് കേൾക്കുമെന്നും ഒരു ജപമാല ഉപയോഗിച്ച് ഓം ഗം ഗണപതായേ നമഃ എന്ന മന്ത്രം ദിവസവും ചൊല്ലുന്നതിലൂടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നും പറയപ്പെടുന്നു. മറ്റു ഫലങ്ങൾ. എരിക്കിൻ്റെ വേര് അരച്ച് ചന്ദനം തൊടുന്നതുപോലെ നെറ്റിയിൽ തൊടുന്നതിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. എരിക്കിൻ്റെ വേരും ഒരു ശംഖും ചേർത്ത് കത്തിച്ച് ആ ചാരം ദിവസവും നെറ്റിയിൽ തൊടുന്നതിലൂടെ ദൗർഭാഗ്യമെല്ലാം അകന്ന് ജീവിതത്തിൽ ഭാഗ്യം വന്നു ചേരുന്നതായിരിക്കും. ശത്രുക്കളെ തുരത്താനായി വെളുത്ത എരിക്കിൻ്റെ ഇലയെടുത്ത് അതിൽ ചെടിയുടെ കറ ഉപയോഗിച്ച് ശത്രുവിൻ്റെ പേരെഴുതി മണ്ണിൽ കുഴിച്ചിടുന്നതിലൂടെ സാധ്യമാവുന്നതാണ്. ശത്രുക്കൾ പിന്നീട് ഒരിക്കലും ശല്യം ചെയ്യില്ല എന്നും പറയപ്പെടുന്നു. ഇങ്ങനെ പേരെഴുതിയ ഇല ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ടിട്ടാൽ ശത്രു ആ നാട്ടിൽ നിന്ന് തന്നെ പോകും എന്നും ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു. ഭവനത്തിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടാവാൻ എരുക്കിൻ്റെ കായയുടെ ഉള്ളിലുള്ള പഞ്ഞി ഉപയോഗിച്ച് തിരിയുണ്ടാക്കി ഈ തിരി ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുന്നതിലൂടെ സാധ്യമാവുന്നതാണ്. യാത്ര പോകുമ്പോൾ എരിക്കിൻ്റെ വേര് അരികിലോ ശരീരത്തോ സൂക്ഷിക്കുന്നത് യാത്രയിൽ അപകടങ്ങൾ ഒഴിവാക്കുവാൻ കാരണമാകുമെന്നും പറയപ്പെടുന്നു. നന്ദി. നമസ്കാരം.